നമസ്കാരം. 13-ാം വരവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏറെ മാറിയിരിക്കുന്നു. വിദേശ മണ്ണിലേക്ക് തിരിച്ചെത്തുന്ന ക്രിക്കറ്റ് ലീഗിന് ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും അകമ്പടിയില്ല. ജാഗ്രതയാണ് ഈ ഐ പി എല്ലിന്റെ മുഖമുദ്ര. കോവിഡ് വെല്ലുവിളികളെയും യു എ വേദികളിലെ അപ്രതീക്ഷിത സാഹചര്യങ്ങളെയും മറികടക്കാൻ ക്രിക്കറ്റിൽ മാത്രം ജാഗ്രത കേന്ദ്രീകരിച്ച 8 ടീമുകളുടെ റിയാലിറ്റി ഷോ തന്നെയാണ് ഇത്തവണ ഐ പി എല്ലിൽ നടക്കുക. 2.5 മാസത്തോളം നീളുന്ന ഐ പി എല്ലിൽ ഇക്കുറി ക്രിക്കറ്റിന് മാത്രമേ ഇടമുള്ളൂ. ഓഗസ്റ്റ് അവസാന വാരത്തോടെ യു എയിൽ കേന്ദ്രീകരിച്ച ടീമുകളെല്ലാം ലീഗ് തീരും വരെ കോവിഡ് പ്രോട്ടോകോളിന്റെ കീഴിലാണ്. ഓരോ ടീമിനും പ്രത്യേക ബയോ സർക്കുലർ ബൾബ് ബാധകമായതോടെ താരങ്ങൾക്ക് പുറങ്ങൽ ലോകമായി ബന്ധം പോലും ഉണ്ടാകില്ല. വിജയം കൂടി കഴിഞ്ഞാൽ ഫൈനൽ നടക്കുന്ന നവംബർ 10 വരെ ക്രിക്കറ്റിന്റെ ക്വാറന്റീനിലാകും താരങ്ങൾ. വെറും 53 ദിവസങ്ങൾക്കുള്ളിൽ 60 മത്സരങ്ങൾക്കാണ് ഷാർജ, ദുബായ്, അബുദാബി എന്നീ 3 സ്റ്റേഡിയങ്ങളിൽ വേദി ഒരുങ്ങുന്നത്. ദുബായിലേത് സ്ലോ പിച്ചാണെങ്കിൽ ഷാർജയിലേത് ഫ്ലാറ്റ് വിക്കറ്റ് ആണ്. പേസർമാർക്കും സ്പിന്നർമാർക്കും ഒരുപോലെ പിന്തുണ ലഭിക്കുന്ന പിച്ചാണ് അബുദാബിയിലേത്. ലീഗ് പുരോഗമിക്കും തോറും പിച്ചുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന വെല്ലുവിളിയും ടീമുകൾക്ക് മുന്നിലുണ്ട്. അതേസമയം ലീഗ് ഹോം മത്സരങ്ങളും എവേ മത്സരങ്ങളും എന്നുള്ള അന്തരം ഇക്കുറിയില്ലെന്നതും ചുരുക്കം. ടീമുകൾക്ക് ചില വേദികളിൽ കൂടുതൽ മത്സരമുണ്ടെങ്കിലും ഹോം ഗ്രൗണ്ട് എന്ന ആനുകൂല്യം പറയാനാവില്ല. ഫലത്തിൽ 14 എവേ മത്സരങ്ങൾ പരീക്ഷണമാണ് ടീം മാനേജ്മെന്റുകൾക്ക് മുന്നിലുള്ളത്. ബാറ്റിംഗ് വെടിക്കെട്ടിന്റേതല്ല ഈ ഐ പി എൽ എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബൗൺസും വേഗതയും കുറഞ്ഞ യു എയിലെ വിക്കറ്റുകൾ ചൂടൻ കാലാവസ്ഥയും കൂടിയാകുന്നതോടെ ലീഗ് മുന്നോട്ട് പോകുന്നതോറും ബാറ്റിംഗ് ദുഷ്കരമാകും എന്നതാണ് ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നത്.